മലയാളിയായ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സൽമാനെ സംബന്ധിച്ച് ഇന്ന് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു ദിവസം കൂടിയാണ്. ഒരു IPS ഉദ്യോഗസ്ഥനാവുക എന്നതായിരുന്നു മുഹമ്മദ് സൽമാന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന്ന് നടപ്പാവുകയാണ്. ഇദ്ദേഹത്തിന് ഈ രക്തസംബന്ധമായ ഒരു അപൂർവ ഇനം രോഗം ഉള്ളതുകൊണ്ട് പ്രത്യേക പരിഗണന നൽകി മേക്ക് ദ വിഷ് എന്ന സംഘടനയാണ് ഇന്ന് ബംഗളൂരുവിൽ കോറമംഗലയിലെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായി ഇരിക്കാനുള്ള സൗകര്യം കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശവും സഹായവും കൊണ്ട് മേക്ക് ദ വിഷ് എന്ന സംഘടന നടപ്പാക്കുന്നത്. നമുക്ക് കാണാം മുഹമ്മദ് സൽമാൻ ഇന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ യൂണിഫോം ധരിച്ച് മുഴുവൻ ബൂട്ടിട്ട് കാക്കി യൂണിഫോമും ഒപ്പം റൈഫിളും ഒക്കെയായി ഇവിടെ നിൽക്കുന്നത് കാണാം. എന്തായാലും മുഹമ്മദിനെ സംബന്ധിച്ച് ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. എന്താ പറയാനുള്ളത്? ഇപ്പോ ഭയങ്കര സന്തോഷമുണ്ട് ഈ അവസരം ഒരുക്കി തന്ന ഈ ഫൗണ്ടേഷനും എല്ലാവർക്കും നന്ദി. ഈ പോലീസ് ആവുക എന്നുള്ളൊരു സ്വപ്നമാണോ? അത് ഏറ്റവും വലിയ സ്വപ്നം അതാണോ? എനിക്ക് സ്വപ്നമായിരുന്നു IPS ഓഫീസർ ആവണമെന്ന്. നേരം നമ്മൾ ഹോസ്പിറ്റലിൽ ഇന്ന പോലെ ഒരു ദിവസം ചെന്നപ്പോൾ ഇവരിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. എന്നാലും നമ്മൾ ചെന്നപ്പോൾ ഇവർ ചോദിച്ചു ഭാവിയിൽ എന്താവാൻ ആഗ്രഹം. ഞാൻ IPS ഓഫീസർ ആവണമെന്ന് പറഞ്ഞു. അവർ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു റെഡിയായെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട്. താല്പര്യം അങ്ങനെന്ന് വെച്ചാ ഞങ്ങള് ഞാൻ ഒരു ദിവസം വീടിന്റെ അവിടെ നിന്നപ്പം ഞാൻ IPS ഓഫീസർ പോകുന്ന കണ്ടു എസ്കോർട്ടോടുകൂടി. അന്നേരം നല്ല റെസ്പെക്റ്റഡ് ജോബാന്ന് തോന്നി. അന്നേരം എനിക്കിഷ്ടം. ആശംസയും. നമുക്ക് മുഹമ്മദിന്റെ പിതാവ് മുജീബ് റഹ്മാനും ഒപ്പം മുഹമ്മദിന്റെ മാതാവും ഒപ്പം ഉണ്ട്. എന്തായാലും മകനെ സംബന്ധിച്ച് ഇന്നൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിവസം കൂടിയാണ്. എങ്ങനെയാണ് ഈ മേക്ക് ദ വിഷ് സംഘടനയിലേക്ക് ബന്ധപ്പെടാനൊക്കെ സാധിച്ചത്? നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഇവർ ഈ ഇങ്ങനെയുള്ള കംപ്ലയിൻ്റ് ഉള്ള കുട്ടികൾക്ക് ഇവർ മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഇവർ പ്രൈസും അതുപോലെ തന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മളടുത്ത് ഈ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെന്നപ്പോഴത്തേക്കാണ് ഇവർ ഈ ഗിഫ്റ്റ് എന്താ വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കുട്ടികൾ ചിലർ സൈക്കിൾ പറയും, മൊബൈൽ ഫോൺ പറയും. അധികം ആൾക്കാർ മൊബൈൽ ഫോണാണ് പറയുക. അപ്പോൾ സൽമാനും ആദ്യം മൊബൈൽ ഫോണാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കും ഭാവിയിൽ എന്താകാനാണ് താല്പര്യം ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി IPS ഓഫീസറാണ്, പുള്ളിയുടെ അംബീഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ റെഡിയാക്കട്ടെ എന്ന് ചോദിച്ചു ഒരു ദിവസത്തേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം ഓർത്ത് ഒരു തമാശയ്ക്ക് പറയുകയാണെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ സീരിയസ് ആണ്. അവർ മൊബൈലിനകത്ത് കാണിച്ചതിന് മുമ്പ് കാണിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അവർ കാണിച്ചു തന്നു മൊബൈലിനകത്ത്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കും താല്പര്യമായി. അപ്പോൾ അവൻ പറഞ്ഞ അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ച് മൊബൈൽ വേണോ അതോ ഇത് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു മൊബൈൽ കാശ് കൊടുത്താൽ കിട്ടുമല്ലോ, പിന്നെ ആണെങ്കിലും ഇത് കിട്ടൂലല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു. ഇന്നപോലെ നമ്മൾ SPയുടെ പെർമിഷൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ മിക്കവാറും ഉടനെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവർ വിളിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നമ്മുടെ ഇന്ന് യൂണിഫോമിൻ്റെ അളവും കാര്യങ്ങളൊക്കെ മേടിച്ച് പിന്നെ ഞാൻ നമ്മളെ വിളിച്ചിട്ട് അവർ കൺഫേം ആണ് ഇന്ന ദിവസം എന്ന് അറിയിച്ചു. അങ്ങനെയാണ് ഇത് റെഡിയായത്. മോനെപ്പോഴും പോലീസ് ആവണമെന്നാണോ പറയാറ്? അതെ അതെ. എന്താ പറയാറ്? ഇപ്പോഴും പോലീസിനോട് ഭയങ്കര താല്പര്യമാണ്. നമുക്ക് കാണാം മേക്ക് ദ വിഷ് സംഘടനാ ഓഫീസിനകത്താണ് നമ്മളുള്ളത്. അല്പസമയങ്ങൾക്കകം തന്നെ കമ്മീഷണർ ഓഫീസിൽ നിന്നുള്ള പ്രത്യേക വാഹനം ഇവിടേക്ക് എത്തുകയും മുഹമ്മദ് സൽമാനുമായി ഇന്നത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ഡ്യൂട്ടി ചുമതല മുഹമ്മദ് സൽമാനാണ്. മുഹമ്മദ് സൽമാന് ഔദ്യോഗികമായി തന്നെ മറ്റു കോൺസ്റ്റബിൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ അകമ്പടിയിൽ ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും, കോറമലങ്കല സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടെ വെച്ച് ഡ്യൂട്ടി ചുമതല കൈമാറുകയും ചെയ്യും. മുഹമ്മദ് സൽമാൻ ഒപ്പം തന്നെ കർണാടക സ്വദേശിയായ മറ്റൊരു വിദ്യാർത്ഥി കൂടിയുണ്ട്. ഈ വിദ്യാർത്ഥിക്ക് കൂടി ഇന്ന് സ്റ്റേഷനിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ചുമതല നൽകാൻ അത്തരമൊരു അവസരം കൂടി ഇന്നത്തെ ബംഗളൂരു പോലീസ് കമ്മീഷണർ ഒരുക്കുന്നുണ്ട്. എന്തായാലും മുഹമ്മദ് സൽമാന്റെ ആ ഒരു ആഗ്രഹം ഇന്ന് നിറവേറുകയാണ്. അതിനുള്ള അവസരം ബംഗളൂരു പോലീസുമായി സഹകരിച്ച് മേക്ക് ദ വിഷ് എന്ന സംഘടന നടപ്പാക്കുകയാണ്. ഇന്നത്തെ സ്റ്റേഷൻ ഹൗസ് ബംഗളൂരു പോലീസിന്റെ ചുമതലയുള്ള മുഹമ്മദ് സൽമാനൊപ്പം ബംഗളൂരുവിൽ നിന്നും സുരേഷ് നായർക്കൊപ്പം മനുഷ്യങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്.